മൂന്നാം നരേന്ദ്രമോദി സർക്കാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും സത്യപ്രതിജ്ഞ ചടങ്ങിൽ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി മാലദ്വീപ് പ്രസിഡന്റ് ശ്രീലങ്കൻ പ്രസിഡന്റ് തുടങ്ങിയവരും പങ്കെടുക്കും അതേസമയം വകുപ്പ് വിഭജനം സംബന്ധിച്ച് ഇപ്പോഴും ബി ജെ പിക്ക് ഉള്ളിൽ ആശയക്കുഴപ്പം തുടരുകയാണ് വിഷ്ണു ദില്ലിയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ് വിഷ്ണു മൂന്നാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ഇന്ന് നടക്കാൻ വേണ്ടി പോവുകയാണ് പക്ഷേ കഴിഞ്ഞ രണ്ട് തവണ കണ്ടതുപോലല്ല ഘടകക്ഷികളുടെ തീരുമാനങ്ങൾക്ക് കാത്തു നിൽക്കേണ്ട ഗതികേടിലാണ് അവരുടെ ചരടിന്റെ അറ്റത്താണ് നരേന്ദ്രമോദി മൂന്നാം വട്ടം പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നത് ഈ വകുപ്പ് വിഭജനം സംബന്ധിച്ച തർക്കങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള സമവായത്തിലേക്ക് എത്തിച്ചേരാൻ എൻ കഴിഞ്ഞിട്ടുണ്ടോ ഇന്ന് എത്ര മന്ത്രിമാരായിരിക്കാം സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നത് മനു ഇന്ന് മുഴുവൻ മന്ത്രിമാരും സമയത്ത് സത്യപ്രതിജ്ഞ ചെയ്യില്ല എന്നതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഇനി ഒരു വട്ടം കൂടി സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ രണ്ടാം ഘട്ട സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ കൂടി ഉണ്ടാകും എന്നതാണ് നിലവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അതോടൊപ്പം തന്നെ സഖ്യകക്ഷികളിലെ മന്ത്രിമാരും ഇന്ന് നരേന്ദ്രമോദിക്കൊപ്പം സത്യപ്രതിജ്ഞ ചെയ്യുന്നുണ്ടാവും വൈകിട്ട് മണിയോട് കൂടിയാണ് ചടങ്ങുകൾ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ ആരംഭിക്കുക എന്നതാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് അതിൽ തന്നെ നരേന്ദ്രമോദി അല്പസമയത്തിനകം തന്നെ ഈ നിയുക്ത മന്ത്രിമാർ ർക്ക് ചായ സൽക്കാരം നടത്തും അത് പതിനൊന്നരയോട് കൂടിയായിരിക്കും ഒരു ചായ സൽക്കാരം നടത്തുക എന്ന റിപ്പോർട്ടുകൾ കൂടി ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട് നിലവിൽ ജെ ഡി യു അതോടൊപ്പം തന്നെ ടി ഡി പി ഉൾപ്പെടെയുള്ള പാർട്ടികളുമായിട്ടൊക്കെ തന്നെ ചർച്ചകൾ നടത്തിയിരുന്നു അതിൽ അതിൽ തന്നെ നിതീഷ് കുമാറിൻ്റെ ജെ ഡി യുവിന് മൂന്ന് ക്യാബിനറ്റ് പദവികൾ ക്യാബിനറ്റ് സ്ഥാനങ്ങൾ നൽകാനായിട്ടാണ് തീരുമാനം അതോടൊപ്പം തന്നെ ടി ഡി പി ക്കും അത്തരത്തിൽ രണ്ട് മന്ത്രിമാരായിരിക്കും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുക അതിൽ റാം മോഹൻ ായിഡു ക്യാബിനറ്റ് പദവിയോടുകൂടിയും ഇതിനു പുറമെ പെമസാനി ഒരു ഉപമുഖ്യ ഉപ മന്ത്രി അല്ലെങ്കിൽ സഹമന്ത്രി സ്ഥാനമായിരിക്കും ലഭിക്കുക എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ ജോർജ് കുര്യൻ മന്ത്രി വരാനുള്ള സാധ്യതയുണ്ട് എന്ന് കേൾക്കുന്നു ഇപ്പോൾ നിലവിൽ ന്യൂനപക്ഷ കമ്മീഷന്റെ വൈസ് ചെയർമാനാണ് കെ സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറാൻ സാധ്യതയുണ്ട് എന്നൊക്കെ കേൾക്കുന്നു ദില്ലിയിൽ ആ രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടോ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്